ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ഗിവിംഗ് മ്യൂസിക്. ഞാൻ നിങ്ങളുടെ ഡിജെ. ഞങ്ങളുടെ അടുക്കലുണ്ട് മേമനെ. ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യണം. നമ്മൾ ഇതുവരെ സംസാരിച്ച കാറ്റഗറി അതായത് ചൈൽഡ്ഹുഡ് തൊട്ട് മിഡിൽ ഏജ് വരെ. പക്ഷേ എനിക്ക് തോന്നുന്നു ഓൾഡ് ഏജ് അവർക്ക് ഓൾഡ് ഏജ് അവർക്ക് ഇത് വലുതായിട്ട് ബാധിച്ചിട്ടുണ്ട്. കാരണം അവരെപ്പോഴും വീട്ടിലാണ്, അവർ വീട്ടിൽ അടയ്ക്കപ്പെട്ട സിറ്റുവേഷൻ. പക്ഷെ ഈ വീട്ടിൽ അടയ്ക്കപ്പെട്ട ഈ സിറ്റുവേഷനില് അവര് ഡിപ്രസ്ഡ് ആണോ ഇല്ലയോ ഇത് മനസ്സിലാക്കുന്നില്ല. അവരുടെ മക്കളായിക്കോട്ടെ ആരായിക്കോട്ടെ ഇതവർ മനസ്സിലാക്കുന്നില്ല. അപ്പൊ ചോദിച്ച ചോദ്യം, കോവിഡ് കാലഘട്ടത്ത് ഇവർക്ക് എന്തെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? അപ്പൊ ഒരു കണക്ക് നോക്കിയാൽ ഈ മിഡിൽ ഏജ് വരെ നോക്കുമ്പോ അവർക്കുള്ളതുപോലെ ഒരു പ്രശ്നം ഈ കോവിഡ് കാലഘട്ടത്തിൽ എന്തായിരുന്നാലും അവർ കൂടുതൽ എൻജോയ് ചെയ്തു എന്ന് വേണം പറയാം. കാര്യം മക്കളുടെ പ്രസൻസ് ഉണ്ട്, കുഞ്ഞുമക്കളുടെ പ്രസൻസ് ഉണ്ട്, വീട്ടിലാണ് ഫുഡ് ഉള്ളത്. സോ അത് ഇവർക്ക് പ്രായം ചെന്ന ആൾക്കാർക്ക് അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരുന്നു എന്ന് പറയുന്നത്. കാര്യം എല്ലാ ആൾക്കാരും അവർക്ക് ചുറ്റുമുണ്ട്, അവരുടെ വീട്ടിലുണ്ട്. അവർ കുറച്ചുകൂടെ ബോൾഡ് ആവുന്നതാണ്. ആ എന്റെ വീട്ടിലോർക്ക് എന്റെ മക്കളുണ്ട്, എന്റെ കുഞ്ഞുമക്കളുണ്ട്, എന്റെ മരുമക്കളുണ്ട്. അപ്പം ഞാൻ കുറച്ചുകൂടെ സേഫ് ആകണം, എനിക്ക് എന്തെങ്കിലും ആയാൽ പോലും എല്ലാവരും എൻ്റെ ചുറ്റുപാടുകൊണ്ട്. ഈ ഒരു സംഭവം ഇപ്പോ ഈ ഒരു കാലയളവില് അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് കോവിഡിന് മുന്നേ അല്ലെന്നുണ്ടെങ്കിൽ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഇവരെയാണ്. കാര്യം അതായത് ഈ ഈ ഒരു ഓൾഡ് ഏജ് ഡിപ്രഷൻ എന്ന് പറയുന്നത് പല തരത്തിലുണ്ട് ഇവർക്ക് വരുന്നത്. ഒന്നെന്ന് പറഞ്ഞാല് കണ്ടിന്യൂസ് ആയിട്ടുള്ള മെഡിസിൻസ്. കാര്യം ഒരു മിഡിൽ ഏജ് ഒക്കെ കഴിയുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ബി പി ആയിക്കോട്ടെ, ഡയബറ്റിക് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരുമ്പോൾ ഇവർ അതിനു വേണ്ടിയിട്ടുള്ള മെഡിസിൻ എടുക്കും. ഈ മെഡിസിൻ ഒരു പർട്ടിക്കുലർ ടൈം കഴിയും, ഇവർ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു വരുമ്പോ ഇവർക്ക് ഇത് ഫിസിക്കലി ഇതിനെ അഫക്ട് ചെയ്യും. ഞാൻ പറഞ്ഞതുപോലെ ലാസ്റ്റ് ഒരു വീഡിയോയില് ഈ ബ്രെയിൻ ഔട്ട് നടക്കുന്ന ഒരു ഒരു കെമിക്കൽ റിയാക്ഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ വേരിയേഷൻസ് വരും. ഈ കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ അവർ 10 വർഷം കൊണ്ടോ 5 വർഷം കൊണ്ടോ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കും. അപ്പൊ ഈ ഒരു മെഡിസിൻ അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിന്റെ റിയാക്ഷൻ അല്ലെന്നുണ്ടെങ്കിലോ ഇതിന്റെ ബാക്കിയുള്ള ഒരു ആഫ്റ്റർ എഫക്ട് ഇവരുടെ ഈ ഒരു പ്രായം ചെന്ന അല്ലെന്നുണ്ടെങ്കിൽ ഒരു വാർദ്ധക്യത്തിൽ ഇവർക്ക് അത് അനുഭവപ്പെടും. അതുകൊണ്ടാണ് കഴിഞ്ഞ എപ്പിസോഡിൽ അതായത് മിഡിൽ ഏജും യങ്സ്റ്റേഴ്സിൽ ഞാൻ പ്രത്യേകം പറഞ്ഞത് ഫിസിക്കലി ബോഡിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാവുക. ആ ടൈമിൽ അവര് എക്സസൈസും കാര്യങ്ങളും മെഡിറ്റേഷനും എല്ലാം അവർ ഒരേപോലെ കൊണ്ടുപോകുമ്പോൾ വാർദ്ധക്യത്തിലും അവർക്ക് പൂർണ്ണ ആരോഗ്യകരമായിട്ട് തന്നെ ഇരിക്കും. അവർക്ക് ഇതിന്റെ ആഫ്റ്റർ എഫക്ട് നമ്മൾ നേരത്തെ എന്ത് ചെയ്യുന്നു അതിന്റെ ആഫ്റ്റർ എഫക്ട് ആയിരിക്കും നമുക്ക് അങ്ങോട്ട് നമുക്ക് നിലനിൽക്കുന്നത്. അപ്പോ അതുകൊണ്ടാണ് കഴിഞ്ഞ 2 വീഡിയോസിലും എസ്പെഷ്യലി എടുത്ത് പറയാനായിട്ടുള്ള ഒരു കാരണം നിങ്ങൾ എക്സസൈസ് ഉറങ്ങാതെ ചെയ്യാനുള്ള ഫുഡ് ഹാബിറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ഈ എല്ലാ ഏരിയയിലും വളരെ ശ്രദ്ധ പുലർത്തുന്നു എന്ന് പറയുന്നത് ഇവിടെ ഒന്ന് കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ സപ്പോർട്ട് നല്ലതായി കിട്ടിയില്ലെങ്കിൽ അവർ ഡിപ്രഷനിലോട്ട് മാറാൻ സാധ്യത കാണും. അത് നമ്മുടെ കുഞ്ഞുങ്ങളാകട്ടെ, അവരുടെ മക്കളാകട്ടെ, അത് എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക? കാരണം അവരുടെ സാഹചര്യം, അപ്പോൾ അവർ ജീവിക്കുന്ന തരം, അതെങ്ങനെയൊക്കെ അവർ ജീവിക്കുന്ന തലം എന്താണെന്ന് അത് നമ്മൾ ഓരോരുത്തരും സ്വയം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഈ മനസ്സിലാക്കാനായിട്ട് നമ്മള് ടൈം എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാർദ്ധക്യവും അതേപോലെ മനസ്സിലാക്കുക. കാരണം നമ്മുടെ ഒരു വിചാരമുണ്ട് വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന ആൾക്കാർക്ക് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, കൃത്യം അവർക്ക് നല്ല ഡ്രസ്സ് മേടിച്ചു കൊടുക്കുന്നുണ്ട്, അവർക്ക് ഒരു കുറവും വരുന്നില്ല. അമ്മയ്ക്ക് ഭക്ഷണം ആണെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ എ സി വെച്ച റൂം വേണോ, അതോ എ സി ഇനിയിപ്പം വേറെ എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഫാൻ വേണോ, വെള്ളത്തിന് വെള്ളമുണ്ട്, അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്, വീട്ടിൽ ഒന്നോ രണ്ടോ ജോലിക്ക് ആൾക്കാർ കാണും, ഇതെല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാം ആയി എന്ന്
അവർക്കൊരു തോന്നലുണ്ട്, അതായത് യങ്സ്റ്റേഴ്സ് മിഡിൽ ഏജിൽ നിൽക്കുന്നവർക്ക്. എന്നാൽ ഈ വാർദ്ധക്യത്തിൽ ഇവർക്ക് ഏറ്റവും വേണ്ടത് ഒരു എ സി വെച്ച റൂം അല്ല, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ഫെസിലിറ്റി എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു വീടല്ല, ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കാശ് അല്ല, പണമല്ല, പ്രശസ്തി ഒന്നുമല്ല, മക്കളുടെ പ്രസൻസ് ആണ് ആവശ്യം. ആ ഒരു സ്നേഹമാണ് ആവശ്യം. മക്കളുടെ പ്രസൻസ് ഉണ്ട് എന്നുണ്ടെങ്കിലും മാത്രമേ അവർ വാർദ്ധക്യത്തിൽ പൂർണ്ണ ആരോഗ്യകരമായിട്ടിരിക്കത്തുള്ളൂ എന്ന് പറയാം. അത്രയും മതി. കാര്യം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ സ്റ്റാറ്റസ് നോക്കിയല്ലെന്നുണ്ടെങ്കിൽ ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്, കാശില്ല എന്നുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് അവർ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചു, അത് അവരുടെ ബ്രെയിനിൽ സെറ്റ് ആയി കഴിഞ്ഞു. പക്ഷേ കാശില്ലെങ്കിലും ജീവിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കാശിന്റെ ആ ഒരു പരിമിതിക്കുള്ളിൽ നിന്നിട്ട് നമുക്ക് ജീവിക്കാം എന്ന് ഈ അങ്ങോട്ടുള്ള ജനറേഷൻ പ്രൂവ് ചെയ്ത് കാണിച്ചാൽ മാത്രമേ അത് തൊട്ടിട്ട് വരുന്ന ജനറേഷൻ അവർ വാർദ്ധക്യത്തിൽ എത്തിയിരുന്നാലും വളരെ ഹെൽത്തി ആയിരിക്കുന്നുള്ളൂ. ഇവർക്ക് പല തരത്തിലുള്ള ഡിപ്രഷനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് മെഡിസിൻസ് എടുത്തത് കൊണ്ടാണ്. പിന്നെ വാർദ്ധക്യത്തിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ചാണെന്നുണ്ടെങ്കിൽ ഭാര്യ മരിക്കുകയോ അല്ലെങ്കിൽ ഭർത്താവ് മരിക്കുകയോ ചെയ്താൽ അവരുടെ മൈൻഡ് വേറെയാണ്, അവരുടെ ഒരുമിച്ച് വളർന്നു. പക്ഷെ ഈ കാലഘട്ടത്തിൽ ഉണ്ടാവുമോ എന്ന് എനിക്ക് അറിയത്തില്ല. മക്കളോട് സ്പെൻഡ് ചെയ്യണം എന്നുള്ള കൂടുതൽ സംസാരിക്കേണ്ട ആളെ പോയി. അപ്പൊ പിന്നെ അതൊരു വല്ലാത്ത അവർക്കൊരു മുറിവായിട്ട് കിടക്കുവാണ്. പക്ഷെ ഇത് മക്കളോ കൂടെ നിൽക്കുന്നവരും മനസ്സിലാക്കുന്നില്ല. ഈ ഒരു സംഭവം മനസ്സിലാക്കി കഴിഞ്ഞാല് അത് കാര്യം എന്ന് പറഞ്ഞാല് എനിക്ക് തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളുടെ അമ്മ മരിച്ചു. അവരെ സെമിത്തേരിയില് അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തിരിച്ചറങ്ങുന്ന സമയത്ത് പുള്ളിക്കാരിയുടെ അച്ഛൻ നിന്ന് ടാറ്റ പറഞ്ഞിട്ട് പറയുക, നീ ഒന്നും പിണങ്ങരുത്, ഞാൻ വരും. അപ്പം അവരുടെ ഉള്ളിൽ നിന്നിട്ട് റിലീസാവുന്ന ഒരു സാധനമുണ്ട്, എൻ്റെ കൂടെ ഇത്രയും നാളും ഉണ്ടായിരുന്ന ഒരാള്. ശേഷം അവരെങ്ങനെയാണെന്ന് അത് ചിന്തിക്കുന്നില്ല അവര്. പിന്നെ ഓർമ്മ കാര്യം തന്നെ വാർദ്ധക്യത്തില് ഇവർക്ക് പെയിൻ വരും. ഇവിടെ നമുക്ക് ജോയിൻസ് അടക്കാൻ പറ്റത്തില്ല, ചില ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക്, അപ്പൊ അതിന്റെ സർജറി എന്നൊക്കെ പറയും. ഇതിന്റെയൊക്കെ വേരിയേഷൻ കൊണ്ട് ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ മൂഡായിരിക്കും, ഡിഫറെന്റ് മൂഡായിരിക്കും. ചില ആൾക്കാർക്ക് പെയിൻ ആണെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ഭയം. വാർദ്ധക്യത്തിലോട്ട് ചെന്നിരിക്കുന്നവർക്ക്, ഇത് കേൾക്കുന്ന യങ്സ്റ്റേഴ്സോ മിഡിൽ ഏജോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പാരന്റ്സ് ആരെങ്കിലും, പാരന്റ്സോ ഗ്രാൻഡ് പാരന്റ്സോ ആരെങ്കിലും വാർദ്ധക്യത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സ്പെഷ്യൽ കെയർ കാണിക്കണം. കാരണം മരണത്തെ ഏറ്റവും കൂടുതൽ മുഖാമുഖമായിട്ട് നോക്കിയിരിക്കുന്ന കാറ്റഗറി ഇവരാണ്. അവർ നമുക്ക് ഒരു യങ്സ്റ്റേഴ്സ് ആണ് അല്ലെങ്കിൽ നമുക്ക് ടീനേജ് ആണ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പ്രശ്നമില്ല. ഒരു മിഡിൽ ഏജിലൊക്കെ കാര്യം നമുക്കത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്ന വ്യക്തികൾക്ക് മുന്നോട്ട് ചിന്തിക്കാൻ ഇതേ ഉള്ളൂ. അപ്പോ ആ ഒരു ചിന്ത ഇവരുടെ ഉള്ളിലിട്ട് നിൽക്കുന്നുണ്ടാവും. പക്ഷെ മക്കളാരും ഇത് തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോ തിരിച്ചറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നാളെ ഒരു സമയത്ത് നിങ്ങൾ അതേ ആ ഒരു ടൈമില്, നിങ്ങളുടെയും ആ ഒരു ടൈമില് നിങ്ങളും അങ്ങനെ ആയിപ്പോകും. ഇപ്പോഴേ ഇത് ഇവർ കൈകാര്യം ചെയ്തിരുന്നാൽ, മിഡിൽ ഏജ് യങ്സ്റ്റേഴ്സ് ഇവർ കൈകാര്യം ചെയ്തിരുന്നാൽ മാത്രമേ ഇവർക്ക് ഇവരുടെ അടുത്ത ജനറേഷന് ഭാവന കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോ ഇവർക്ക് ഈ ഒരു പേടി കാണും. ഒരു 75-80 വയസ്സിൽ ആൾക്ക് ഫ്രണ്ടിൽ പോകാനൊന്നുമില്ല, പേടിയാ. എന്ത് കണ്ടാലും പേടിയായിരിക്കും. ഒരു നില അനങ്ങുന്നത് കണ്ടിരുന്നാലും എന്റെ ടൈം ആയോ എന്നുള്ള പേടിയായിരിക്കും. ഉറങ്ങിക്കിടന്നിരുന്നാലും പേടിയായിരിക്കും. ശരീരത്തിന് ഒരു വേദന വന്നിരുന്നാലും പേടിയായിരിക്കും. അപ്പൊ ഇത്രയും പേടിക്കുള്ളിൽ നിൽക്കുക, അതായത് ഒരു വയസ്സ് തൊട്ട് 3 വയസ്സ് വരെ ഒരു കുഞ്ഞ് എന്ത് മാത്രം അച്ഛന്റെ അമ്മയുടെ പ്രൊട്ടക്ഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നു, അതേ ഇത് തന്നെയാണ് ഈ വാർദ്ധക്യത്തിൽ അവർക്ക് മക്കളുടെ പ്രൊട്ടക്ഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നു. അത് കൊടുത്തേ പറ്റും, അത് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ. പക്ഷെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കത്തില്ല. നമുക്കറിയാം വലിയൊരു ഡിപ്രസ്ഡ് ആണോ ഇല്ലയോ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റില്ല. കൊണ്ടുവെക്കുന്ന ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഈ കഴിക്കുന്നത് എന്തിനാണ്, 3 ലക്ഷം കക്കലെ മരുമകൾ കൊണ്ടുവന്നതാണ്, ഞാൻ വേസ്റ്റ് ചെയ്താൽ എനിക്ക് പരാതി കേൾക്കുന്നു, ഈ ഒരു ടെൻഷനിലാണ് ഇവർ ഫുഡ് കഴിക്കുന്നത്. ഇവർക്ക് പുറത്തു പോയി ഒന്ന് സ്ഥലം കാണണം, ഒന്ന് എൻജോയ് ചെയ്യണം, കാറ്റ് കൊള്ളണമെന്നുണ്ട്. പക്ഷെ അവർ പറയത്തില്ല, എന്റെ മക്കൾ തിരക്കാണ്, അവരോട് പറഞ്ഞാൽ അവർക്ക് അത് ബുദ്ധിമുട്ടാകുമോ. ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അഭിനന്ദനം ഇഷ്ടപ്പെടുകയാണ്, നമ്മളൊന്ന് മനസ്സ് വെച്ച് കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ജീവിക്കുക. കാര്യം നമ്മുടെ ആദ്യത്തെ ഘട്ടത്തില് നമുക്ക് വേണ്ടി ജീവിച്ചവരാണ്, അവർക്ക് വേണ്ടി നമ്മളൊന്ന് ജീവിക്കുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഫ്യൂച്ചർ ഏറ്റവും ബ്രൈറ്റ് ആയിരിക്കും. പിന്നെ എന്താ പറയുന്നത്, അവർ പോകുമ്പോൾ അൻകേസ് അവർ ജീവിക്കുന്ന കാലം കേൾ സന്തോഷമായിട്ട് അവർ ജീവിച്ചു പോകും. അതാണ് ഏറ്റവും
നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അമ്മയ്ക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ അമ്മയ്ക്കോ അച്ഛനോ മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള പ്രീഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കുഞ്ഞു പ്രായത്തിൽ നിങ്ങളെ നോക്കുന്നതിന് വേണ്ടിയിട്ട് അവർ എത്ര എഫേർട്ട് ഇട്ടോ അതിന്റെ ഡബിൾ എഫേർട്ട് നിങ്ങളുടെ വാല്യൂ കൊടുക്കുക ടൈം കൊടുക്കുക ഒരു സമയത്ത് കല്യാണം കഴിഞ്ഞു ടീനേജില് പിള്ളേരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ പാരന്റ്സ് ഓവറായിട്ട് അവരുടെ ടൈം മാറ്റി വയ്ക്കും മക്കളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ട്യൂഷന് വേണ്ടിയിട്ടോ പഠിക്കുന്നുണ്ടോ ഇപ്പോഴും ചെയ്യുന്നവരുണ്ട് അത് തന്നെ നിങ്ങൾ നിങ്ങളുടെ പാരന്റ്സിനായിട്ട് മാറ്റി വയ്ക്കുക ടൈം മാറ്റി അവർക്ക് കൊടുക്കേണ്ട ടൈം കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് ഭയങ്കര വിഷമമായിരിക്കും കാര്യം അവരുടെ ഡിപ്രഷന്റെ ഏരിയ ഏതൊക്കെയാണോ നമുക്കൊന്നും പറയാനില്ല അവർക്കൊരു പെയിൻ വന്നിരുന്നാലും അടുത്ത് കൂട്ടിന് ആ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞാലായി പക്ഷേ എനിക്ക് മുട്ടൊന്ന് പെയിനാണ് ഇനി എനിക്കൊന്ന് തിരുമിത്താം ഇത് പറയും ഹസ്ബൻഡ് വൈഫിനോട് പറയും വൈഫ് ഹസ്ബൻഡിനോടും പറയാം പക്ഷെ മക്കളുടെ അടുത്ത് പറയാൻ അവരൊന്നും മടിക്കുന്നുണ്ട് ആ മടുപ്പ് വരുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് അവിടെ സ്ട്രോങ് അല്ല അവരവരുടെ കാര്യങ്ങൾക്ക് മാത്രം ടൈം കണ്ടെത്തുന്നു അവരവരുടെ കാര്യങ്ങൾക്ക് മാത്രം ക്ലിയർ ആയിരുന്നു മക്കൾ എങ്ങനെയാണ് ഈ മാതാപിതാക്കൾക്ക് ഡിപ്രഷൻ ഉണ്ട് അവർ തിരിച്ചറിയും സിമ്പിൾ എന്തായിരുന്നാലും മക്കൾ മാതാപിതാക്കളുടെ ഡിപ്രഷൻ എങ്ങനെയാ തിരിച്ചറിയുന്നത് അപ്പൊ ശരിക്കും ബിസിയായിട്ടുള്ള ലോകത്താണ് എങ്ങനെയാണ് മാതാപിതാക്കൾക്ക് ഡിപ്രഷൻ ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത് ഇതിൽ കല്യാണം കഴിഞ്ഞ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ് എങ്ങനെയെന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടെന്നിരിക്കട്ടെ കുഞ്ഞുങ്ങളൊന്ന് പുറത്തു പോയി തിരിച്ചു പോയി വരാനായിട്ട് വൈകി കഴിഞ്ഞാൽ ഇവർക്ക് എന്താ ഫീലുണ്ട് പേടിയുണ്ടോ ഇതേ കളി ഇവിടെ പാരന്റ്സ് ഇവരെ കാണാറില്ല വീട്ടിലായിരുന്നാ പോലും ഉണ്ടാവും രണ്ടാമത്തെ കാര്യം കുഞ്ഞു പിള്ളേരെ എന്തെങ്കിലും വാശി പിടിക്കും കുറച്ച് എടുത്തേക്ക് ഇല്ല ഞാൻ പപ്പയുടെ അമ്മയോട് ഞാൻ മിണ്ടാത്തില്ല എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു എന്ത് ചെയ്യുന്നു പിണങ്ങി പൊഴിച്ചോണ്ടിരിക്കുന്നു മിണ്ടാതിരിക്കുന്നു ഇവർക്ക് എന്ത് തോന്നുന്നു ഇത് തന്നെയാണ് വാർത്തയ്ക്ക് ഇതിൽ തോന്നുന്നത് പക്ഷെ വാർത്തയ്ക്ക് ഇത് തോന്നുന്നത് ഇവരിൽ തോന്നുന്നതിനേക്കാളും ഭയങ്കര സിവിയർ പെയിൻഫുൾ ആയിട്ടാണ് വാർത്തയ്ക്ക് ഇതെല്ലാം ഫീൽ ചെയ്യുന്നത് അവരെന്നെ ഒഴിവാക്കുകയാണോ എനിക്ക് ആരോഗ്യം ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് ഞാൻ വേണമായിരുന്നു ഇപ്പോൾ ഞാൻ ആരോഗ്യമില്ലാണ്ടിരിക്കുന്നു ഒന്നിനും കൊള്ളാത്ത അവസ്ഥയിലിരിക്കുന്നു അപ്പോൾ അവർക്ക് എന്നെ വേണ്ട ഇത് മനസ്സിലാക്കാൻ സ്വന്തമായിട്ടൊന്ന് നോക്കിയാൽ മതി ഇങ്ങോട്ട് നോക്കിയാൽ മതി തന്നെത്താനെ ഒന്ന് നോക്കുക എനിക്ക് എന്തൊക്കെ ഏരിയയിലാണ് എനിക്ക് പെട്ടെന്ന് സങ്കടം വരുന്നത് എന്റെ കുഞ്ഞുങ്ങളിൽ നിന്നിട്ട് ഇതേ കേസ് തന്നെയാണ് വാർത്തകളിലാവുന്നത് അതുകൊണ്ട് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് പക്ഷെ ആരും മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല ചെറുതായിട്ട് ഒരു വയ്യായിക വരുമ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു മെഡിസിൻ മേടിക്കുന്നു മാതാപിതാക്കളെ തിരിച്ച് വീട്ടിൽ കൊണ്ടാകുന്നു എന്നാൽ അത് വേണ്ടിയിട്ട് ഇവർ ഭയപ്പെടുന്നുണ്ടോ എന്ന് സ്വയം തിരിച്ചറിയണം ഒരു 60 കിലോയിൽ നിന്നിട്ട് ഒരു 1 or 2 kilo 61 or 62 kilo വെയിറ്റ് ആയി കഴിഞ്ഞാൽ അത് എനിക്ക് വെയിറ്റ് കൂടി എന്ന് പറഞ്ഞിട്ട് എത്ര തിരക്കിനിടയിലും ജിമ്മിൽ പോയി അല്ലാന്നുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്ത് അതിന്റെ എന്താണ് ബോഡി ഫിറ്റ് സാമ്പിളിൽ പോയിട്ട് ബോഡിയൊക്കെ കറക്റ്റ് ആയിട്ട് കെയർ ചെയ്യാനായിട്ട് അവർ അവർക്കെടുക്കുന്ന ഒരു എഫേർട്ട് ഉണ്ട് ഇതേ കാര്യം വീട്ടിലിരിക്കുന്നവരും വാർത്തയ്ക്കിതും ചിന്തിക്കുന്നുണ്ട് എന്നതാണ് സത്യം അവർക്കും ഒരു പ്രായം കഴിഞ്ഞാൽ അവരും ചിന്തിക്കുകയാണ് എനിക്ക് ബി പി ഉണ്ട് എനിക്ക് ഷുഗർ ഉണ്ട് എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട് പോരാഞ്ഞിട്ട് എനിക്ക് ഹാർട്ടിന്റെ ഇഷ്യൂ ഉണ്ട് സർജറി പറഞ്ഞിരിക്കുന്നു അപ്പൊ ജസ്റ്റ് ഒരു 1 or 2 kg കൂടുമ്പോ നിങ്ങൾക്ക് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടാവും ഇത് കൂടിക്കഴിഞ്ഞാൽ എനിക്ക് പല വിധത്തിലുള്ള അസുഖങ്ങൾ വരാം ഞാൻ മരണപ്പെട്ടു പോവുക ഇത് എല്ലാം വഹിച്ചുകൊണ്ടിരിക്കുന്ന പാരന്റ്സിന്റെ സിറ്റുവേഷൻ അത് ജസ്റ്റ് ഒരു ടൈം ഇട്ടാ മതി പാരന്റ്സ് ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ വാർദ്ധക്യത്തിൽ ചെന്ന് ആൾക്കാർ വീട്ടിലുണ്ട് എന്ന് മാത്രം തിരിച്ചറിയണം അല്ലാണ്ട് അവർക്ക് എപ്പോഴും ഫുഡ് കൊടുക്കുന്നതിലോ എടുക്കുന്നതിലല്ല അവരുടെ കൂടെ നിങ്ങൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുക മക്കളുടെ കൂടെ അപ്പനും അമ്മയൊക്കെ ഭയങ്കരമായിട്ട് സ്പെൻഡ് ചെയ്യും എന്തുകൊണ്ട് നമ്മൾ അപ്പനും അമ്മയും മക്കളുമായിട്ട് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തിരുന്നാലേ അവർക്ക് ബുദ്ധി കൂടത്തുള്ളൂ അവരുടെ ജീവിത നിലവാരം വർദ്ധിക്കത്തുള്ളൂ ഈ ഒരു മാസത്തിനുള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് കുഞ്ഞുങ്ങളൊക്കെ ഔട്ടിങ്ങിൽ പോകുന്നു ബീച്ച് കാണാൻ പോകുന്നു സൂ കാണാൻ പോകുന്നു എന്തുകൊണ്ട് വാർത്തയുടെ പാരന്റ്സിന്റെ അടുത്ത് കാണിക്കുന്നില്ല അത് അവർ അവരുടെ അടുത്ത് ചോദിക്കേണ്ട കാര്യമാണ്
അവരുടെ അടുത്ത് ചോദിക്കുമ്പോൾ അവർക്ക് തന്നെ കിട്ടും അതിന്റെ സ്പെൻഡ് ചെയ്യുക. ചെറിയ പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ കൊച്ചൊന്ന് ചോദിക്കുക, എന്താണ് പെയിൻ കുറവുണ്ടോ, നമുക്ക് കാണണമോ. അവരുടെ തന്നെ മനസ്സിന്റെ ബലത്തിന് വേണ്ടിയിട്ട് മാസത്തിൽ ഒരിക്കൽ ഒരു ചെക്കപ്പ് നടത്തുന്നത് വളരെ നന്നായി. അവരുടെ മനസ്സിന്റെ ഒരു ബലത്തിന് വേണ്ടിയിട്ട് ഇൻ കേസ് അവർക്കും എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ വ്യക്തി ആയിക്കോട്ടെ, ഒന്ന് പറഞ്ഞു വെച്ചിട്ടാണെങ്കിൽ ഡോക്ടർ വന്നിട്ട് പറയണം, കുഴപ്പമൊന്നുമില്ലല്ലോ, ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നല്ലോ, ഒരു പത്ത് വർഷം കൂടെ നമുക്ക് ഇനി അടിപൊളി. ഈ ഒരു കൊടുക്കുമ്പോ, ഈ ഒരു ഒരു പ്രോമിസ് കൊടുക്കുമ്പോ ഒരു കുറച്ചുകൂടെ അതവർ ഇത് വർദ്ധക്യത്തിലുള്ള ആൾക്കാർക്കാളും ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുമെന്ന് പറഞ്ഞാൽ മിഡിൽ ഏജ് യങ്സ്റ്റേഴ്സ് നിങ്ങളാണെന്ന് തിരിച്ചറിയുന്നത്. ഈ ഏജിലുള്ള ആൾക്കാർ തിരിച്ചറിഞ്ഞിരുന്നാലേ വാർദ്ധക്യത്തിന് അകത്തുള്ള വാർദ്ധക്യ ആ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേനും അതിനകത്തുള്ള ഡിപ്രഷൻ പൂർണ്ണമായിട്ട് തുറച്ച് നീക്കണമെന്നുണ്ടെങ്കിൽ യങ്സ്റ്റേഴ്സും മിഡിൽ ഏജും വിചാരിക്കും. അതുപോലെ തന്നെ ചൈൽഡ്ഹുഡ് ഡിപ്രഷൻ മാറ്റണം എന്നുണ്ടെങ്കിലും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വിചാരിക്കാം. അപ്പൊ ഇവർക്ക് വളരെ അധികം ഒരു കടമയാണ് ചൈൽഡ്ഹുഡ് ഡിപ്രഷനും വാർദ്ധക്യത്തിൽ ഓൾഡ് ഏജ് ഡിപ്രഷനും മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും. അത് ഇത് സന്നദ്ധരായിട്ട് സ്വയം തിരിച്ചറിഞ്ഞ് ഇറങ്ങി തിരിച്ചിരുന്ന മാത്രമേ ഇത് മാറ്റം. വാർദ്ധക്യത്തിലുള്ള ആൾക്കാർക്കല്ല, മക്കൾക്കാ കിട്ടേണ്ട ആ ടിപ്സ് ഞാൻ നിങ്ങൾക്ക് തന്നെ തരുന്നു. ചെയ്യേണ്ടത് വേറൊന്നുമല്ല, വീടിനകത്ത് നിങ്ങൾക്ക് ജന്മം തരികയോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രാൻഡ് പാരന്റ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്പനും അമ്മയ്ക്കും ജന്മം കൊടുത്ത് രണ്ടുപേര് അവരെ വളർത്തി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വളർത്തിക്കൊണ്ടു വന്ന ആൾക്കാർ വീട്ടിലുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് ആദ്യം നിങ്ങൾക്കുണ്ടായിരുന്നു. അത് തന്നെ ഏറ്റവും വലിയ കാര്യം, തിരിച്ചറിവ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിലെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവരുടെ പേരിലോ വീട്ടിലുള്ളവരുടെ പേരിലോ പറഞ്ഞ് വഷളാക്കാതിരിക്കുക, വലുതാക്കാതിരിക്കുക. മൂന്നാമത്തെ കാര്യം, വാർദ്ധക്യത്തിലായിരിക്കുന്നവരുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ചിലപ്പോൾ അവരുടെ പഴയ അവരുടെ ജീവിത ചരിത്രമായിരിക്കാം, ഞാൻ അങ്ങനെ ആയിരുന്നു, ഞാൻ അവിടെ ഞാൻ ഡെറാഡൂണിലായിരുന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന സ്റ്റോറി കേൾക്കാനായിട്ട് കുറച്ചു നേരം നിങ്ങൾ സ്പെൻഡ് ചെയ്യുക, ടൈം കൊടുക്കുക. പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം കൂടെയാണ്, നിങ്ങളുടെ വീട്ടിൽ വാർദ്ധക്യത്തിലായ വ്യക്തികൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മക്കൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒരിക്കലും ചെറിയ ചെറിയ ഇഷ്യൂവിന്റെ പേര് ഈ നിങ്ങളുടെ പാരൻസും നിങ്ങളുടെ മക്കളുമായിട്ടുള്ള കണക്ഷൻ വിച്ഛേദിക്കാതിരിക്കുക. കാരണം നിങ്ങളുടെ ലൈഫിൽ കിട്ടിയ ഏറ്റവും നല്ല കാര്യങ്ങൾ നിങ്ങൾ ഒരു സ്കൂൾ തലത്തിൽ നിന്നിട്ട് പഠിച്ചതല്ല, നിങ്ങളുടെ പാരൻസിൽ നിന്നിട്ട്. ഇതേ ക്വാളിറ്റി നിങ്ങളുടെ മക്കൾക്ക് കിട്ടും. അതുകൊണ്ട് കുഞ്ഞുങ്ങളെയും നിങ്ങളുടെ പാരൻസിനെയും തമ്മിൽ വേർതിരിക്കാതിരിക്കുക, ചെറിയ ചെറിയ ഇഷ്യൂവിന്റെ പേരിൽ പോലും വേർതിരിക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇവർ ഇക്കാര്യം ഇവരുടെ പഴയ കാര്യങ്ങൾ നിങ്ങൾക്ക് അല്പം ടൈം സ്പെൻഡ് ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ പോലും കുഞ്ഞുമക്കളോട് അവർ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവരുടെ ഹാപ്പിയാണ് ശരിക്കും നിങ്ങളുടെ ലൈഫിന്റെ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ലൈഫിന്റെ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ പാരന്റ്സിന്റെ ഹാപ്പിനെസ്. അപ്പം ഇത് മെഡിസിൻ കറക്റ്റ് തരേണ്ടത് മക്കൾക്കാണ്, അവർക്കല്ല. മാക്സിമം അവരെ നല്ലൊരു സന്തോഷവും നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ നിർത്താനായിട്ട് ശ്രമിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഔട്ടിൽ പോവുക, വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അവരുടെ ഇഷ്ടം കൂടെ ഒന്ന് ചോദിച്ചിട്ട്, ആഴ്ചയിൽ ഒരു വട്ടമാണെങ്കിൽ പോലും ഇന്നത്തെ ദിവസം അമ്മയ്ക്ക് എന്താ വേണ്ട അല്ലെങ്കിൽ അച്ഛൻ എന്താ വേണ്ടേ, അവരുടെ അടുത്ത് ചോദിച്ചിട്ട് ഒന്ന് ഫുഡ് ഉണ്ടാക്കുക. അതിന്റെ ബ്ലെസ്സിങ് വേറെയാണ്. സർപ്രൈസ് സർപ്രൈസ് ഏറ്റവും കൂടുതൽ നിങ്ങൾ മക്കൾക്ക് ബ്ലെസ്സിങ്സ് വാരി കൂട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ടൈം പീരീഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ അപ്പനും അമ്മയോ വാർദ്ധക്യത്തിലുണ്ടെങ്കിൽ, നിങ്ങളുടെ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അപ്പോൾ ടൈം കൊടുക്കുക അവർക്ക് വേണ്ടിയിട്ട്, അവരുടെ ഇഷ്ടങ്ങൾ തിരിച്ചറിയാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ടൈമിനെ ഒന്ന് അവർക്കായി കൊടുക്കുക. ഇതേ ഉള്ളൂ മനസ്സ്. ഇപ്പം തോന്നുന്നു ഏറ്റവും വലിയ ടിപ്പ് നമുക്ക് പുതിയൊരു ജീവിതം പുതിയൊരു ലൈഫിലേക്ക് തുടങ്ങാം. ഈ ലൈഫ് ഗീവിംഗ് ന്യൂസ് അതിന് ചേഞ്ചിങ് ആവട്ടെ. അതിനായി ഞങ്ങൾ എപ്പോഴും നിങ്ങളെ കൂടെയുണ്ട്. ഇനി വരുന്നവരെ സൈനിങ് ഓഫ് ബീച്ച്.